ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. Oh, my God.
അയ്യോ ഞങ്ങളുടെ പൊന്നുപോള് കരയാതിരിക്കേ ശോശമ്മ, നമ്മളെ കടമറ്റത്ത് കത്തനാ രക്ഷിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം, നടക്ക്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെറുതെ തോന്നിയതാവും. തമ്പുരാൻ കർത്താവിന്റെ അനുഗ്രഹത്താൽ ഈ കടമറ്റത്ത് നിങ്ങൾ പറയുന്നത് പോലുള്ള യാതൊരുവിധ ശല്യങ്ങളും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ആരാത്? നിങ്ങൾ ഇരുന്നോളൂ. കുഞ്ഞൂസപ്പേ, എന്താ, എന്തു പറ്റി? അച്ചോ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ കുഞ്ഞിനെ സാത്ത കൊണ്ടുപോയി. അച്ചോ ഞങ്ങളുടെ മോള് പോയച്ചോ. എന്നാ എന്നാ പറ്റി മത്തായി? ഞങ്ങളുടെ മോള് പോയച്ചോ, സാത്ത കൊണ്ടുപോയി. അച്ചോ ഭയപ്പെടാതിരിക്കൂ, എന്താ സംഭവിച്ചതെന്ന് തെളിച്ചു പറയും. ആദ്യരാത്രിയില് എന്റെ കൊച്ചിന് പെട്ടെന്നൊരു പനി വരലും ഉണ്ടായി. കുറച്ച് കഴിയുമ്പോ കൊച്ചിന്റെ ബോധവും പോയി. ഞങ്ങള് കൊച്ചിനെ കൊണ്ട് പള്ളിയിലേക്ക് വരുമായിരുന്നു അച്ചോ. എന്നിട്ട് വഴിക്ക് വെച്ച് വലിയൊരു കാറ്റ് വീശി. എന്നാ കാറ്റായിരുന്നു കർത്താവെ, അത് ആ കാറ്റ് ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ട് പോയച്ചോ. എനിക്ക് സഹിക്കാൻ പേരെന്റെ കർത്താവേ. കരയാതിരിക്കൂ സഹോദരി, കർത്താവ് നിങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും വരുത്തില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ആ സാത്താന്റെ കയ്യിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം. കർത്താവിലുള്ള വിശ്വാസമല്ലേ ഇപ്പൊ ഞങ്ങൾക്ക് നശിച്ചു പോയച്ചോ. കർത്താവിന്റെ കൃപയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഗതി വരത്തില്ലായിരുന്നു അച്ചോ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. മറഞ്ഞിരിക്കുന്നതെല്ലാം പ്രത്യക്ഷമാകും. വെളിച്ചത്ത് വരാത്തതും പ്രസിദ്ധമാകാത്തതുമായ ഒരു രഹസ്യവുമില്ല. ആകയാൽ ഞാൻ പറയുന്നു, കരയിലും കടലിലും മറഞ്ഞിരുന്നാലും വായുവിലും വെള്ളത്തിലും ലയിച്ചിരുന്നാലും തീയായും മഴയായും വന്നാലും ആ സാത്താന്റെ സന്തതിയെ ഞാൻ എന്റെ ഈ കൈവെള്ളയ്ക്കുള്ളിലാക്കും. കുഞ്ഞൂസേപ്പ് ഇവർക്ക് ഉറങ്ങാൻ ഇടം നൽകുക. നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുവിൻ, മഹോന്നതനായ പിതാവ് നിങ്ങളോടൊപ്പമുണ്ട്. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞുമായി ഞാൻ വരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹഹ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 
സന്തോഷമായിരിക്കും, കർത്താവ് നിങ്ങളെ കാത്തു. ഇനി ആ സാത്താന്റെ ശല്യം ഒരിക്കലും ഈ മുതുമലയിൽ ഉണ്ടാവില്ല. നിങ്ങൾ സമാധാനമായി കുടിലിൽ പോയി അന്തി ഉറങ്ങി. കർത്താവിന്റെ കൃപ നിങ്ങൾക്കുണ്ടാവും. ധൈര്യമായി പോയിക്കോളൂ. ശരി അച്ചോ. ആ കുഞ്ഞോസേപ്പേ. അച്ചോ, ആ മേളക്കാര് അവർക്ക് അന്തി ഉറങ്ങാൻ പുൽപ്പാ വിരിച്ചു കൊടുത്തു. നല്ലത്. നേരം പുലരുമ്പോ യാത്രയാകാമോ എന്ന് ചോദിച്ചു. ധൈര്യമായി ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് യാത്രയായിക്കൊള്ളാൻ അവരോട് പറയുക. ഒരാപത്തും അവർക്കുണ്ടാവില്ല. ഊവച്ചോ. മഹാമാന്ത്രികനായ കുലമന മഠത്തിൽ പോറ്റി നിന്റെ പതനത്തിനുള്ള കാഹളം ഇന്ന് ഈ നിമിഷം മുതൽ മുഴങ്ങുകയായി. നീ സ്വായത്തമാക്കിയ മന്ത്രങ്ങളും സിദ്ധികളും നിനക്ക് പിഴയ്ക്കും. മന്ത്രങ്ങൾ ഉരിയാടാനാവാതെ നിന്റെ നാവ് കുഴയും, നിന്റെ മനോജപ സിദ്ധിയും തപോബല ശക്തിയും എന്നേക്കുമായി നിന്നെ വിട്ടകലും. മന്ത്രസാരം, യന്ത്രസാരം, പ്രപഞ്ചസാരം, പ്രയോഗസാരം, ശാരദ, തിലകം, ഇവയൊക്കെ നിന്റെ മനസ്സിൽ എന്നും ഒരു കാണാക്കിനാവായി മാറും. നീ ആവാഹിച്ച് നിന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന സർവ്വദുരാത്മാക്കളും നിനക്ക് കൂട്ടായും കാവലായും നിന്ന് പാദസേവ ചെയ്യുന്ന ചാത്തന്മാരും ഈ നിമിഷം മുതൽ, ഈ മാത്രം മുതൽ നിന്റെ സർവനാശം കാണാൻ കൊതിച്ച് വെറിപൂണ്ട് നിന്റെ നേർക്ക് തിരിയും. മഹാമാന്ത്രികനെന്ന് മിഥ്യാധാരണ വച്ചു പുലർത്തുന്ന കുലമന മഠത്തിൽ പോറ്റി ഓർക്കാൻ കടമറ്റത്തെ മഹാമാന്ത്രികനായ കത്തനാർ പറയുന്നു, പ്രചണ്ഡ മാരുതനാലും അത്യുഗ്ര താപം വമിക്കുന്ന അഗ്നിയാലും അലറിയടുക്കുന്ന പ്രളയത്താലും ആകാശവും ഭൂമിയും പിളർന്നാലും മഹാമാന്ത്രികനായ ഈ കടമറ്റത്ത് കത്തനാരുടെ മാന്ത്രിക ശക്തിയെ നശിപ്പിക്കാൻ കുലമനമഠത്തിൽ പോറ്റിക്ക് ഈ ജന്മത്തിലെന്നല്ല ഇനി 1000 ജന്മം മാറി മാറി പിറവിയെടുത്താലും പരാജയമായിരിക്കും ഫലം. കുലമന മഠത്തിൽ പോറ്റി നീ ഇന്നുവരെ ചെയ്ത ആഭിചാരത്തിനും നിന്റെ ദുരാഗ്രഹത്തിനും പകരം നീ നൽകേണ്ടി വരുന്നത് നിന്റെ ഈ ജന്മം തന്നെയായിരിക്കും.
ആ എന്നാ ഞാൻ ഇറങ്ങുക കുഞ്ഞൂസപ്പെ. ആ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തോണം. ആരേലും എന്നതേലും ചോദിച്ചു വന്നാൽ കൈ അയച്ചു കൊടുത്തേക്കണം. ആ തെക്കുന്നൊരു കൂട്ടർ എന്നെ തിരക്കി വരും. നാലാം നാൾ പുലർച്ചെ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് അവരോട് പറയണം. കന്നുകാലികൾക്ക് തീറ്റയും വെള്ളവും കൊടുക്കാൻ മറക്കരുത്. ചെടികളുടെ ചൂട് നനയ്ക്കണം. ആ ലോഹയുമായി തുന്നൽക്കാരൻ നാളെ ഇഞ്ഞെത്തും. അയാൾക്ക് ലോഹ തുന്നിയ വകയില് എന്നെ അന്ന് വെച്ചാൽ കൊടുത്തേക്കണം. ആ ഞാൻ ഇറങ്ങാ കുഞ്ഞൂസപ്പെ. എന്നാ പറ്റി കുഞ്ഞൂസപ്പെ, മുഖത്തൊരു മ്ലാനത? അത് അച്ചോ, അച്ഛൻ ഒറ്റയ്ക്ക്. അത് ഓർത്തപ്പോ മനസ്സിനൊരു ദണ്ണം. ഞാനും കൂടെ വരട്ടെ അച്ചോ, അച്ഛനൊരു തുണയാവുമല്ലോ. കുഞ്ഞൂസപ്പെ, നമ്മൾ പിറക്കുമ്പോഴും മരിക്കുമ്പോഴും കൂടാരും വരാറില്ലല്ലോ. നമ്മളെല്ലാവരും തമ്പുരാൻ കർത്താവിന്റെ മക്കളാണ്. കർത്താവായ ഈശോമിശിഹ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഭയപ്പെടുന്നത് എന്തിന്? ഒക്കെ നേരാണച്ചോ, പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഉൾക്കണ്ഠ. കുലമന മഠത്തിൽ പോറ്റി മഹാമാന്ത്രികനല്ലയോ, ഒന്നും മനസ്സിൽ കാണാണ്ട് കുലമന മഠത്തിൽ പോറ്റി ഇത്രയിടം വരെ വന്ന് അച്ഛനെ അവിടത്തേക്ക് ക്ഷണിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, അതെനിക്ക് ഉറപ്പാ. കർത്താവ് ഇത് എന്നാ പരീക്ഷണത്തിനാണാവോ? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചിരിക്കുന്നു. ആ ഞാൻ ഭയപ്പെടുന്നതെന്തിന്? വിശുദ്ധ പുസ്തകത്തിലെ വാക്യങ്ങളിൽ, കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക. അവൻ നിന്നെ കൈപിടിച്ച് നടത്തും. കുഞ്ഞൂസപ്പ് ഭയപ്പെടുന്ന പോലെ യാതൊന്നും സംഭവിക്കില്ല. ഞാൻ ഇറങ്ങുക. ഒരു വള്ളവും കാണുന്നില്ലല്ലോ.